എന്ന് പറഞ്ഞേ. പിന്നെ കാശ് കൊണ്ടുവന്നേ. ഞാൻ ഇവിടെ ഉണ്ടോ? എവിടെ ഉണ്ട്? ആ ഓക്കെ. നീ കാശ് കടം കൊടുത്തുടങ്ങിയോ? കാശ് കടം കൊടുത്തല്ല, കടം ചോദിക്കണം. എല്ലാം കൂടി നേരം പൊളിച്ചോ ബേട്ടാ പോണേ. ഇവരെയും കൊണ്ട് ചുംബന സമരത്തിൽ പങ്കെടുക്കാൻ പോവാ. എന്താ നീ പോരണ്ടാ? മലക്കു പോവാ, മാലട്ടു. ഇതിനകത്തൊരു ഹൃദയം കണ്ടോ അമ്മച്ചി? അതുകൊണ്ടാണ് തക്കാളി കഴിക്കുന്നത് ഹൃദയത്തിന് നല്ലത് പറയണത്. അതുപോലെ ഈ ബീൻസില്ലേ, അതിനകത്തുള്ള ഈ മണിട്ടാ, അത് വന്ന് കിഡ്നി കിഡ്നി പോലെ. അതുകൊണ്ടാണ് പഴമക്കാര് പറയണത് ബീൻസ് കഴിക്കുന്നത് കിഡ്നിക്ക് നല്ലതാണെന്ന്. ഓ അപ്പുറങ്ങ ഞാൻ കിടക്കുന്നത്. ചെക്കന്മാരൊക്കെ രാവിലെ തന്നെ നല്ല വരിപ്പിലാണല്ലോ. എന്താ പരിപാടി? ഓപ്പറേഷൻ സക്സസ് മച്ചാ. ഇനി നമ്മുടെ കൈനിറയെ കാശ് വരും. കാശ് ഓപ്പറേഷൻ കഴിഞ്ഞാ പൈസ ഇട്ടേ. നീ എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉറപ്പ് കിട്ടിയില്ലല്ലോ, പൈസ പോവുക ചെയ്ത്. അനക്കേതോ ഓപ്പറേഷൻ? കോർണർ പിമ്പിൾസിന്റെ. അതുകൊണ്ട് മൂലക്കുരു എവിടെ? തലയില്. അത് അവിടെയാണല്ലോ ഉണ്ടാവല്. എന്നാൽ അച്ഛനെ വിഷമിപ്പിക്കാനും എനിക്ക് കഴിയില്ല. എന്റെ അമ്മയുടെ കുടുംബസ്വത്തായിട്ട് കുറച്ച് സ്ഥലം എന്റെ പേരിലുണ്ട്. അത് വിറ്റ് ഞാൻ കാശ് തരാം. ആരും അറിയണ്ട. അത് വേണ്ട, അത് ശരിയാവില്ല. ഇത് പറയാനുള്ള മനസ്സുണ്ടായില്ല, അത് മതി. ഇങ്ങനെ ആള് കുഴപ്പമില്ലല്ലേ? അതെ, ഇവൻ ആള് മൊണ്ണയാണെങ്കിലും തന്തയ്ക്ക് പറക്കാത്തവരാ. അമൃതയുടെ ഒരു വലിയ ഫാൻ ഇവിടെ ഉണ്ട്. എപ്പോഴും എന്റെ അടുത്ത് പറയും, ഈ ഒരിടത്ത് രാജകുമാരി ആ തുടങ്ങിയ സമയം മുതൽ എന്റെ അടുത്ത് കാണുമ്പോൾ എന്റെ അടുത്ത് പറയും, നോബി നോബി നല്ല ഒരു ഫാനാണ്, നല്ല ഫാനാണ്. പക്ഷെ കറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സാർ എന്തിനെ വിളിപ്പിച്ച്? എന്തെങ്കിലും വിശേഷമുണ്ടോ? സാർ എന്തിനാ ഇന്നലെ കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് വിട്ടത്? കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് അല്ലാതെ പിന്നെ മീൻ മാർക്കറ്റിലേക്ക് ഇറക്കി വിടാൻ പറ്റും. എന്താടാ എവിടെടാ നീ? ഞാടാ ഞാൻ കക്കൂസിലാ. അവിടെ എന്താ പരിപാടി? നിങ്ങളൊക്കെ ഇവിടെ ദോശയല്ലേ ചൂടുന്നേ? ഞാൻ പുട്ട് കിട്ടാൻ എങ്ങനെ ഉണ്ടാവും നോക്ക്. ഒമാൻ മത്തിയാളക്കം ഒമാൻ മത്തിയാളക്കം. ബ്രിട്ടീഷുകാരുടെ ഗർജിക്കുന്ന തോക്കിന് മുന്നിൽ വാള് നിന്റെ കയ്യിലല്ലേ ശകലം മുറിച്ചുകളാ.